സുസനാസ് ഫുഡ് ബ്ലോഗ്. അപ്പോൾ ഇന്ന് ലോക്ക്ഡൗൺ ഒക്കെ ആണല്ലോ, അപ്പോൾ ഞാനിന്നൊരു സ്വീറ്റ് ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളത് വെച്ചിട്ട് ചോക്ലേറ്റ് പുഡിംഗ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് വേഗം നോക്കാം. മിൽക്ക് അതൊരു 4 കപ്പ് ഉണ്ട്. പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് കോൺഫ്ലവർ ഒരു 3 ടേബിൾ സ്പൂൺ, ബിസ്ക്കറ്റ്, ബട്ടർ, പിന്നെ ഷുഗർ ആവശ്യത്തിനനുസരിച്ച്, മധുരം വേണമെങ്കിൽ മധുരം കൂടുതൽ, പിന്നെ കൊക്കോ പൗഡർ ഇത്, പിന്നെ ഒരു ഹോട്ട് വാട്ടറിൽ നമ്മൾ കോഫി പൗഡറും വാനില എസൻസും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തേക്കണേ. നമുക്ക് ബിസ്ക്കറ്റ് ലാസ്റ്റ് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എസൻസ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിന് ഡിഷിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാൻ വെക്കുക. ഗ്യാസ് ഓൺ ചെയ്യുന്ന വെച്ചുമ്പോൾ ആദ്യം കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇടണം. അപ്പോൾ ഞാൻ മിൽക്ക് ഇട്ടിട്ടുണ്ട്. മിൽക്ക് നമ്മൾ ഫുള്ളായിട്ട് ഇടുക. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഇടേണ്ടത് ഷുഗർ. ഷുഗറാണ് ഇടേണ്ടത്. ഷുഗർ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മധുരം കൂടുതലിടാം. അതിനനുസരിച്ച് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തത് കോൺഫ്ലവറാണ്. കോൺഫ്ലവർ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് എടുത്തേക്കുന്നത്. നമുക്കതൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺഫ്ലവർ ഇവിടെ എടുത്ത് യൂസ് ആക്കിയിരിക്കുന്നത്. പിന്നെ നമ്മൾ നെക്സ്റ്റ് എടുത്തിരിക്കുന്നത് കൊക്കോ പൗഡർ. കൊക്കോ പൗഡർ ഒരു 3 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് പാലിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് കുറച്ചും കൂടി കൂടുതൽ ഇടാവുന്നതാണ് കൊക്കോ പൗഡർ. ഇവിടെ കൊക്കോ പൗഡർ 3 ടേബിൾ സ്പൂൺ ആകുമ്പോൾ അതനുസരിച്ച് ഷുഗർ ഇട്ടാലും ആ ഒരു കയ്പ്പ് ഉണ്ടാവാണ്ടിരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ കയ്പ്പായി പോവും. ഇനി അടുത്ത് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വെക്കുക. ഓൺ ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല സ്റ്റിർ ചെയ്തിടുക. ഒരു ലംസ് ഒന്നും ഉണ്ടാവാണ്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിടുക. നല്ല ലൂസ് കൺസിസ്റ്റൻസി ആവണം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല ലൂസ് കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഒരു ലംസ് നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അതുവരെ നന്നായിട്ട് നമ്മൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം നമ്മൾ ഗ്യാസ് സ്റ്റൗ ഓൺ ചെയ്യാൻ വേണ്ടി. കണ്ടോ, ഇപ്പോൾ നല്ല ലൂസ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്, എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഗ്യാസ് സ്റ്റൗ ഓൺ ചെയ്യാം. ഗ്യാസ് സ്റ്റൗ ഓൺ ചെയ്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി അടിയിടാണ്ട് മിക്സ് ചെയ്യുക. കാരണം കോൺഫ്ലവർ ആകുമ്പോൾ വേഗം കട്ടി പിടിക്കും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നത്. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് നല്ല ബോയിലാവുന്ന രീതിയിൽ കട്ടി വരുമല്ലോ, തിക്നെസ് വരുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ സ്പൂൺ ഇതാ എടുക്കരുത്, ഇങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ കട്ടി പിടിക്കും. എന്നിട്ട് ഈ ഒരു ചെറിയൊരു കൺസിസ്റ്റൻസി കണ്ടോ, കുറച്ച് തിക്കായതുകൊണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമ്മൾ അടുത്തത് നമ്മുടെ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ ബട്ടർ. ബട്ടർ ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്തേക്കണം, ഒരു ക്യൂബായിട്ട്. അപ്പോൾ ബട്ടർ ഇട്ടതിന് ശേഷം അത് നന്നായിട്ട് മെൽറ്റ് ചെയ്യുക. ഗ്യാസ് ലോ ഫ്ലെയിമിലോണം വെക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മെൽറ്റ് ചെയ്യണം. ബട്ടർ ഫുള്ളായിട്ട് അങ്ങോട്ട് മെൽറ്റ് ആവണം. മെൽറ്റ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് പയ്യെ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. സ്പൂൺ വെച്ച് നോക്കുക, നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ടാവും, കറക്റ്റ് കൺസിസ്റ്റൻസി ആണോ എന്നൊക്കെ നോക്കുക, അടി പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുക. ഇനി നമുക്ക് അടുത്തത് പുഡിംഗ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇനി പുഡിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ട്രേ ആണ് എടുത്തേക്കുന്നത്. ചെറിയ ട്രേ ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ ചെറിയ ട്രേ എടുത്തിട്ട് നമുക്കിനി ഓരോ ബിസ്ക്കറ്റായിട്ട് ഡിപ്പ് ചെയ്യാം. ആ മറ്റേ വെള്ളത്തിലില്ലേ, മറ്റേ ചൂടുവെള്ളവും കോഫി പൗഡർ എസൻസും കൂടി ഇട്ടിട്ടുള്ളതിൽ നമ്മൾ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് വെക്കാം. നിങ്ങൾക്ക് ഈ ബിസ്ക്കറ്റ് നല്ല ഇഷ്ടമുള്ള ബിസ്ക്കറ്റൊക്കെ കേട്ടോ. എനിക്കിപ്പോൾ ഇവിടെ ഈ ബിസ്ക്കറ്റ് അവൈലബിൾ ആയതുകൊണ്ടാണ് ഞാൻ ഈ ബിസ്ക്കറ്റ് വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റൊക്കെ ഹൈഡ് ആൻസിക്ക് എന്ത് ബിസ്ക്കറ്റ് വേണമെങ്കിലും വെക്കാം. ചോക്ലേറ്റ് ആയിട്ടുള്ള ബിസ്ക്കറ്റ് ആയാലും വെക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ക്രീം ഉണ്ടാവാൻ പാടില്ല. നമുക്ക് ആ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു സോസ് ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമ്മളൊന്ന് ആ ബിസ്ക്കറ്റ് വെച്ചതിന് ശേഷം സോസ് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി സ്പ്രെഡ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ അടുത്ത സെറ്റ് ബിസ്ക്കറ്റ് വെക്കും. അതുപോലെ തന്നെ നമ്മൾ ഡിപ്പ് ചെയ്തിട്ട് അടുത്ത ബിസ്ക്കറ്റ് വെക്കും. നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക. ഓരോ സെറ്റായിട്ട് നമ്മൾ ഓരോ ബിസ്ക്കറ്റും വെച്ച് കൊടുക്കാം. ബിസ്ക്കറ്റൊക്കെ പൊടിഞ്ഞാൽ പോയത്, അതുകൊണ്ടാണ് അങ്ങനെ കഷ്ണങ്ങളായിട്ട് കിടക്കുന്നത്. അപ്പം നമുക്ക് ഇതുപോലെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം ഓരോ ലെയറും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇടയിൽ തന്നെ ബനാനയും കൂടി ഇടാം. ബിസ്ക്കറ്റിൻ്റെ ഒപ്പം വേണമെങ്കിൽ ബനാന കട്ട് ചെയ്തിട്ടൊക്കെ ഇടാം. ഞാൻ ബനാന ഇല്ലാത്തതുകൊണ്ട് ബിസ്ക്കറ്റ് മാത്രം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തേക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ബിസ്ക്കറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ആ സോസ് ഒന്നും കൂടി ഇട്ട് കൊടുക്കാം. സ്പ്രെഡ് ചെയ്ത് എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ട് ഫുൾ രീതിയിൽ ഞങ്ങൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതിനകത്ത് എന്താണ് വേണമെങ്കിൽ ഡെക്കറേഷനായിട്ട് നമുക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. എനിക്കിവിടെ നട്ട്സ് ഉണ്ടായി, കുറച്ച് നട്ട്സ് പൊടിച്ചത് ഉണ്ടായി. അപ്പോൾ ഞാനത്
ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് ഓപ്ഷനലാണ്, വേണമെങ്കിൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതോടെ ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കാം. അത് നിങ്ങൾക്ക് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് നട്ട്സോ എന്തെങ്കിലും ബനാന കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലിൽ ഡെക്കറേറ്റ് ആയിട്ടൊക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് ഫുൾ ഗാർണിഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ഫ്രീസറിൽ വെക്കുക, ഒരു 1 hour ഫ്രീസറിൽ വെക്കാം, 1 or 2 hour. ഇപ്പം നിങ്ങൾ നൈറ്റാണ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് താഴത്തെ ഫ്രിഡ്ജ് ഇതിൽ വെച്ചിട്ട് വെച്ചാൽ മതി, രാവിലെ ആയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഞാൻ 2 മണിക്കൂർ ശേഷമാണ് എടുത്തേക്കുന്നത്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ 1 hour അറ്റ്ലീസ്റ്റ് എങ്കിലും വെക്കണം, അല്ലെങ്കിൽ ഭയങ്കര വെള്ളം പോലെയായിരിക്കും, നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കിട്ടില്ല. ഇതിപ്പോൾ കണ്ടു, ശരിക്കും കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.